Alhamdulillah. Alhamdulillah. Allahu inna mahataya anugrahan gundu. ഉറൂസിന്റെ സമാപന ദിവസമായ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വേദിയാണ് ഇവിടെ നടക്കുന്നത്. ഈ മഹത്തായ സ്റ്റേജിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്ന് നമുക്ക് ലഭിക്കുന്ന നേതൃത്വത്തിൽ ടോപ്പ് നേതൃത്വങ്ങളാണ് ഈ ഇരിക്കുന്ന സദാത്തുക്കളും ആലിമീങ്ങളുമൊക്കെ. സയ്യിദന്മാരുടെ പണ്ഡിതന്മാരുടെ മുഖത്ത് നോക്കുന്നത് തന്നെ വലിയ പുണ്യമാണ്. മഹാനായ സുബുക്കി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് വാഹനപ്പുറത്തു പോകുന്ന സമയം ഒരൊട്ടക്കപ്പുറം ഒരു കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന സമയത്ത് ഒരു പ്രായമുള്ള മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തോട് എന്തോ സംസാരിച്ചു. പെട്ടെന്ന് ആ വാഹനപ്പുറത്ത് ഇറങ്ങി നടക്കുന്നു. കൂടെയുള്ളവർ ചോദിച്ചു, ഇതുവരെ വാഹനപ്പുറത്ത് സഞ്ചരിച്ച നിങ്ങൾ ഒരു പ്രായമുള്ള ആളോട് സംസാരിച്ച് പെട്ടെന്ന് ഇറങ്ങി നടക്കുന്നത് കണ്ടു, എന്താണ് കാരണം? മഹാനായ വലിയ പണ്ഡിതനും വലിയ സൂഫിവര്യനും ഉപ്പയുമായ മഹാനവറുകൾ പറഞ്ഞത്, ഈ പ്രായമുള്ള മനുഷ്യൻ ഇമാമുനൻ നവ്വി റളിയല്ലാഹുവിനെ കണ്ട മനുഷ്യൻ, ഇമാം നവ്വി റളിയല്ലാഹുവിനെ കണ്ട കണ്ണുള്ള അദ്ദേഹത്തിനുള്ള പവർ, ആ ഒരു ബഹുമാനം കണ്ടുകൊണ്ടാണ് ഞാൻ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങിയത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു പണ്ഡിതനെ കണ്ട കണ്ണുകൾക്ക് വരെ വലിയ ബഹുമാനമുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ സദാത്തുക്കൾ ആലിമീങ്ങളെ നോക്കുന്നത് തന്നെ നമുക്ക് വലിയൊരു പുണ്യമാണ്. അള്ളാഹു അവരുടെ തണൽ നമുക്ക് നീട്ടിത്തരുമാറാവട്ടെ. ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മഹത്തായ സമാപന വേദിയെ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ച സമസ്തയുടെ ഉപാധ്യക്ഷൻ മർക്കസു സഖാഫി സുന്നിയുടെ അജയ്യനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ, തങ്ങൾ ഉസ്താദിനോടുള്ള അങ്ങേയറ്റത്തെ മഹബത്ത് കൊണ്ടും ഈ പ്രായമുള്ള സമയത്ത് അനാരോഗ്യം വകവെക്കാതെ നമ്മളെ പോലത്തെ പ്രവർത്തകർക്ക് ആവേശം നൽകാനാണ് ഒരു ദ്വായിന് വേണ്ടി മാത്രം ഈ സമാപന വേദിയിൽ. നമ്മുടെ റോഡിന്റെ അവസ്ഥ നമുക്കറിയാം, കിലോമീറ്ററോളം സഞ്ചരിച്ച് എന്ന് മാത്രമല്ല, നാളെ അവിടുത്തെ മകന്റെ വീട് കുടിയിരിക്കലാണ് നാളെ സുബഹിക്ക്. എന്നിട്ട് പോലും ഈ സമാപന വേദിയിൽ നമ്മളെ സന്തോഷിപ്പിക്കാൻ നമുക്കൊരാവേശം നൽകാൻ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട സയ്യിദവർകൾ, അല്ലാഹുവേ നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണ അല്ലാഹ്, അവിടുത്തെ തണൽ ഞങ്ങൾക്ക് നീട്ടിത്തരണേ റഹ്മാനെ, കുടുംബത്തിന് എല്ലാ നിലക്കുള്ള സന്തോഷം നൽകണേ റഹ്മാനെ. ഈ പ്രാർത്ഥന അവിടത്തേക്ക് എല്ലാവിധ നന്ദിയുമായി അർപ്പിച്ചുകൊണ്ട് ഈ പ്രൗഢമായ മജ്ലിസിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ സമസ്തയുടെ ഉപാധ്യക്ഷൻ, ഇന്ന് നമുക്ക് ലഭിക്കുന്ന ആലിമീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ആദരപൂർവ്വത്തിന്റെ ഈ സമാപന വേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു.